അസ്സലാമു അസ്സാമലൈക്കും കുട്ടുകാരെ ഞാനിന്നൊരു വ്ളോഗാണ് വന്നിരിക്കുന്നത് ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവിന് പോകുന്നതിൻ്റെ വ്ലോഗ് വീഡിയോസാണ് ഇതിലുള്ളത് അപ്പം എൻ്റെ കൂടെ പിന്നെ ഹസ്ബൻഡും എൻ്റെ മക്കളും മേഹർക്കുട്ടനും മുന്നേച്ചും ഉണ്ട് പിന്നെ എൻ്റെ മാമായുടെ പേരെക്കുട്ടി മിന്നാമോളുണ്ട് മാമായുടെ മോളും അവളുടെ മക്കളും ഒക്കെ ഇപ്പോൾ വിസിറ്റിങ്ങിനായിട്ട് വന്നതാണ് റിയാദിൽ അപ്പോൾ ഇടയ്ക്കൊക്കെ അളിയൻ ജോലിക്ക് പോകുമ്പോൾ രാവിലെ പോകുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കിയിട്ട് പോകാറുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളവിടെ കൊണ്ടേ ആക്കും അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഒക്കെ ഇടയ്ക്ക് പോകും അപ്പോൾ ഇന്നലെ അവിടെ രാവിലെ കൊണ്ടുവന്ന് വന്ന് അപ്പോൾ നമുക്ക് ഒന്ന് വൈകിട്ട് പുറത്തൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അളിയൻ വന്നപ്പോൾ ഒരുപാട് വൈകിയായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പം പിന്നെ നമുക്കെന്തായാലും ഒന്ന് പുറത്തിറങ്ങാമെന്ന് എന്നും പറഞ്ഞ് ഞാനും മിന്നാമോളും മേർക്കുട്ടനും മുന്നായി കായും പോയത് മാമാടെ മോളുടെ പേര് എന്നാണ് അവൾ അളിയൻ്റെ കൂടെ തിരിച്ചു പോയി അങ്ങനെ ഞങ്ങളിത് ഇപ്പം ഉള്ളത് കൊലയിലാണ് ഒലയിൽ ഇത് കാണുന്ന ജെറിയർ ബുക്ക് സ്റ്റാളാണ് നല്ല അവിടെ നല്ല ഭംഗി രാത്രിയിൽ ഇവിടെയൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഒന്ന് കറങ്ങി വരാമെന്നുള്ള ഒരു പ്ലാനിലാണ് പോയത് പക്ഷേ ഇറങ്ങിയപ്പോൾ തന്നെ മോക്ക് ഭയങ്കര ചുമ മേർക്കുട്ടന് ഭയങ്കര ചുമയും ആകെ ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ട് അപ്പം മെഡിക്കൽ ഷോപ്പും തപ്പിയുള്ളൊരു പോക്കാണ് ഇവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മെഡിക്കൽ ഷോപ്പൊന്നും കാണാനില്ല അങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിൽക്കുക ഉൾഭാഗത്തൊക്കെ അപ്പോൾ ഞങ്ങൾ ഇറങ്ങണേന് തൊട്ട് മുമ്പായിട്ട് ഒന്നൊരു പൊടിമൊഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടിയുടെ ക്ലാസ്സിലൊക്കെ ചെറുതായിട്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ചില വീഡിയോസൊന്നും അങ്ങോട്ട് നമുക്ക് ഈ സൈഡ് ക്ലാസ്സിൽ കൂടിയൊന്നും എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു അങ്ങനെ മെഡിക്കൽ സ്റ്റോറും തപ്പി നടക്കുന്ന സീനാണ് ഈ കാണുന്നത് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയിട്ടൊന്നും അവിടെ ഒന്നും ആ ഏരിയയിൽ കാണണില്ല പിന്നെ കിങ്ഡൻ ടവർ ഫൈസലിയ ടവർ ഇന്ത്യയൊക്കെ ആ ഒരു ഏരിയയാണിത് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു രസമുള്ള ദിവസം വരുന്നത് കേട്ടോ ഇന്നലെ ഒരുപാട് ചിരിച്ച് ഷിറാമ വന്നു കഴിഞ്ഞാൽ അപ്പടി ചിരിയാണ് ഏത് ഏത് നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കണം അവളെ ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ ബാക്കിൽ ഇവർ മൂന്ന് പേരും കൂടി ഇരുന്നുകൊണ്ട് പിന്നെ അവളും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ തിങ്ങിയിരിക്കണമെന്നും പറഞ്ഞു പിന്നെ അളിയൻ ഒറ്റക്ക് തിരിച്ചും പോകണ്ട എന്നും പറഞ്ഞാണ് അവൾ പോയത് പിന്നെ ചെറിയൊരു മഴയുടെ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് മഴയൊന്നും പെയ്തില്ല നല്ല രാത്രിയിൽ ഇവിടെയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗികളാണ് ഭംഗിയാണ് ഇവിടെ പിന്നെ അതുപോലെ ഒരുപാട് ഷോപ്പിംഗ് മാളുകളും അതുപോലുള്ള ബ്രാൻഡഡ് കടകളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് തിരിഞ്ഞു ഇനി ഉൾഭാഗത്തെങ്ങാനും ഉണ്ടാകുന്ന ഓർത്ത് അപ്പം നമ്മളാദ്യം ഹലഹറാം സെൻ്ററാണ് കണ്ടത് അൽഹറാം സെൻ്റർ അപ്പോൾ നമുക്ക് ഇവിടെ കയറാം ആദ്യം മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് മോൾക്ക് ഭയങ്കര തൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ സ്ട്രെപ്സിൽസും കഫ്സറപ്പൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് കയറാന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി വളക്കണം പക്ഷെ പിന്നെ ഞങ്ങൾ ഹറം സെൻ്ററിൻ്റെ അങ്ങോട്ട് വന്നില്ല പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ പിന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഈ പാത്രങ്ങളുടെയും ലേഡീസ് ഐറ്റംസിൻ്റെയൊക്കെ കടകളൊക്കെ കാണുമ്പോൾ മിന്നമോള് പറയണ്ടായിരുന്നു ഈ കടയൊക്കെ മൊത്തത്തിൽ ഇങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റിയിരുന്നു എനിക്ക് വാങ്ങിക്കാൻ തോന്നുന്നുണ്ടെന്ന് അത്രക്ക് ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെയുള്ള കടകളായിരുന്നു പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു നെസ്റ്റാളജിയുള്ള ഒരു ഏരിയയാണ് ഇവിടെ ഞാനും എൻ്റെ ഒരു ഏഴ് വർഷം മുമ്പ് ഉച്ചിയും എൻ്റെ നാത്തൂനും എൻ്റെ അച്ചയുടെ പെങ്ങളാണ് റംലാൻറ്റി ഇവരൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഈ ഒരു പാർക്കിൽ വന്നൊരുപാട് സമയം ആൻറ്റി അങ്കിള് ശാങ്കുട്ടൻ പിന്നെ എൻ്റെ നാത്തൂൻ ഷിംന അങ്ങളുടെ മോൻ ആങ്ങള എല്ലാവരും കൂടി വന്നിരുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇക്ക ഈ സ്ഥലം ഓർമ്മ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വേഗം അത് വീഡിയോയിൽ എടുത്തത് പിന്നെ അങ്ങനെ കുറച്ച് നേരം അത് അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം ആ ഒരു സ്ഥലം കണ്ടപ്പോൾ പിന്നെ ഈ ഒരു കടയുടെ ഫ്രണ്ടിലാണ് ഞങ്ങൾ എത്തിയിരിക്കുക വന്നത് ഈ കട കണ്ടപ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു ഭംഗിയുള്ള ഒരു ഒരിതാണ് അപ്പം നമുക്കൊന്ന് ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കാം കാരണം മെഡിക്കൽ ഷോപ്പൊന്നും അവിടെ നിന്നും കണ്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങും അപ്പോൾ ഈ ഹാൻഡിക്രാഫ്റ്റിൻ്റെ കടകളാണ് കടയണത് അവിടെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഈ പിന്നെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ബിൽഡിങ്ങാണ് കേട്ടോ ഈ ബിൽഡിംഗ് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പം അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ ഒരു വീഡിയോയും കൂടി എടുത്തു പിന്നെ ഞങ്ങൾ ഈ കടയുടെ അകത്തോട്ടാണ് കയറി ഇവിടെ ബാഗൊക്കെ വയ്ക്കുന്ന കടയാണ് അപ്പം മുന്നാഴ്ചവിനും മേർക്കൂട്ടനും ബാഗൊക്കെ വേണമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ബാഗൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം മുന്നാച്ചു എടുത്തത് ഈ ഒരു ബാഗാണ് അത് കഴിഞ്ഞിട്ട് ഒരു അവൾക്ക് ഒരു ട്രോളി ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ട്രോളി ബാഗ് പിന്നെ ഒരു ലേഡീസ് ബാഗും പിന്നെ മേർക്കൂട്ടന് ഒരു ലാപ്ടോപ്പ് ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് ഈ ലാപ്ടോപ്പ് ബാഗ് ഒക്കെ വാങ്ങിച്ചു ഞങ്ങൾ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഗോസടി അതുപോലെ നമ്മുടെ ബെഡ്സെറ്റിൻ്റെയൊക്കെ ഫുള്ള് പിന്നെ ഷോപ്പാണത് കാണാനായിട്ട് അപ്പോൾ മേ മുന്നാച്ച ഈ ഒരു ട്രോളി ബാഗാണ് എടുത്ത ഈ ബ്ലാക്ക് കളറില് അതും പിന്നെ മറ്റേ ഒരു ഹാൻഡ് ബാഗും മേർക്കുട്ടൻ ആ ലാ ബാ ലാപ്ടോപ്പ് ബാഗൊക്കെ എടുത്ത് അതുകഴിഞ്ഞപ്പോൾ ഈ കട്ടിൽ കണ്ടപ്പോൾ മിന്നോമൊക്കെ ഭയങ്കര നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നും കിടന്നും ഒക്കെ നോക്കണ ഒരു സീനാണ് കാണുന്നത് അപ്പോൾ ആ പിന്നെ ഗോസരീയുടെ വില തിരക്കിയപ്പോൾ അതിന് അഞ്ഞൂറ്റി എഴുപത് റിയാലാന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഫുൾ ബെഡ് കട്ടിൽ ഉൾപ്പെടെ തിരക്കിയപ്പോൾ ആയിരത്തി എഴുന്നൂറ് റിയാല് അങ്ങനെ അയാൾ പറഞ്ഞ് മുകളിലൊക്കെ കാണാനായിട്ട് ഒരുപാടുണ്ട് മുകളിലൊക്കെ നിങ്ങള് ചെന്ന് നോക്കി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കാനില്ലെങ്കിലും ഒന്ന് മുകളിലൊക്കെ കയറി നോക്കി നല്ല നല്ല ഭംഗിയുണ്ട് ഒരുപാട് കളക്ഷൻസൊക്കെ ഉള്ളൊരു കടയായിരുന്നു കേട്ടോ മലയാളികളായിരുന്നു അവിടെ അവിടെ സെയിൽസ്മാനായിട്ടൊക്കെ ഉണ്ടായിരുന്നത് മലപ്പുറത്തുള്ള ഒരു പുള്ളി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയി പിന്നെ ഞാൻ മുകളിൽ എത്തിയപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ഗാലറി ഒക്കെ ഫുള്ളായിരുന്നു കാരണം പിന്നെ സൂമറൊക്കെ പോയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വീഡിയോയൊക്കെ ഒക്കെ ഞാൻ മിന്നാമോളുടെ ഫോണിലാണ് എടുത്തത് ഇവിടെ മുകളിൽ വന്നപ്പോഴും നല്ല അടിപൊളി ബെഡ്സെറ്റുകളും ഗോസടികളും അതുപോലെ തന്നെ റൂം ഡെക്കറേഷനിലുള്ള നല്ല നല്ല ഐറ്റംസ് ഫ്ലവർ വൈസുകൾ അതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓരോന്നും എടുത്ത് കയ്യിലൊന്നും എടുത്ത് നോക്കാനുള്ള സമയം എന്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒമ്പതര മണിയായിരുന്നു പിന്നെ ഇവിടെ ഇറങ്ങിയപ്പോൾ പെയിനിക്ക നമുക്ക് മിക്ക പിറ്റേന്ന് ഡോട്ടിക്കും പോകണ്ടല്ലോ ഇന്ന് അപ്പോൾ അതുകൊണ്ട് ഇക്കെതു വെക്കണ്ട പിന്നെ മേർക്കുട്ടൻ ഇങ്ങനെ ഓരോ പില്ലോ കവറുകളും അവർക്ക് അതൊക്കെ കാണാനും എടുക്കാൻ നോക്കാനും വാങ്ങിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഞങ്ങൾ ഇൻ്റകത്തൊക്കെ കുറച്ച് നേരം നോക്കി കറങ്ങി പിള്ളേരയ്ക്ക് ഇൻ്റകത്തൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനായിട്ട് ഇച്ചിരി മടിയാണ് വാങ്ങിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് അതെനിക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് താഴത്തോട്ട് പോകാനായിട്ട് ഇക്ക താഴെ നിന്ന് വിളിക്കണുണ്ടായിരുന്നു ഇക്കൈ വീണാഴ്ചയും കൂടി അവിടെ ആ ബാഗിൻ്റെയൊക്കെ ബില്ലൊക്കെ അടിക്കാനായിട്ടൊക്കെ അങ്ങനെ നിന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളതിന് ബില്ലൊക്കെ പേ ചെയ്തിട്ട് നേരെ ആ ഹാൻഡി ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ വിൽക്കാൻ ആ കടയിലൊന്ന് കയറുകയെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഞാനും പിന്നാമോളും കൂടിയാണ് ആദ്യം പോയത് നല്ല ഭംഗിയുണ്ട് വാഴയുടെ നാരുകൊണ്ടും ചകിരി കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ കസേരകൾ കുഷ്യൻസുകൾ അതുപോലെ നമ്മുടെ പത്തിരിപ്പലകകൾ പത്തിരിപ്പലകയുടെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മുടെ ടീ ട്രേ ടീയൊക്കെയുള്ള ട്രേ പില്ലോസ് ഒരുപാട് എല്ലാം എടുത്തെടുത്ത് ഇങ്ങനെ കാണാനൊക്കെ എടുത്തൊന്നും നോക്കാനൊന്നും സമയം കിട്ടിയില്ല എന്നാലും നല്ലൊരു ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉള്ളൊരു കടയായിരുന്നു കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു കടയാണ് ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്ത് അവിടെ നിന്നൊന്നും വാങ്ങിച്ചൊന്നുമില്ല പക്ഷേ കാണാൻ തന്നെ ഒരുപാടുണ്ടായിരുന്നു ഇതൊരു പത്തിരിപ്പലകയാണ് കേട്ടോ ശരിക്കും അതിൻ്റെ വർക്കൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ സ്റ്റാൻഡായിട്ടും ഒക്കെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നുണ്ട് എനിക്കതൊരു പത്തിരിമലകായിട്ടാണ് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ ഇത് ഇതെന്ന കണ്ടല്ലേ നമ്മളെ സാധനങ്ങൾ മൂടിയൊക്കെ വെക്കാൻ പറ്റിയ സൈസ് ഒരു പാത്രം വരുന്നു പിന്നെ അതെ ഇത് നമ്മുടെ ട്രേ ആണ് ട്രേ മോഡൽ സാധനമാണ് പിന്നെ ചില സാധനങ്ങളൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല അതൊന്നും നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും അറിയാത്ത പിന്നെ വലിയ ഫ്ലവർ വൈസുകളൊക്കെയാണ് ഇതൊക്കെ കാണും പിന്നെ ഇക്കായും മേർക്കൂട്ടിനും മുന്നാച്ചു അങ്ങോട്ട് വന്ന് ഞാനും മിന്നാമോളും കൂടിയാണ് അത് ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോഴേ കണ് ഇവിടെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നേരം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി പിന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചൂരൽ കൊണ്ടുള്ള കസേരകൾ പിന്നെ സോ സെറ്റികള് പിന്നെ ഇത് കണ്ട ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ അവിടെ നല്ലൊരു അടിപൊളി ഒരു മിറർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മേർക്കൂട്ടിനു മുന്നേ പിന്നെ മിന്നാമോക്കും അതിലും അതിലായിരുന്നു കണ്ണ് ആ മിറർ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ പുറത്ത് ഒരുപാട് നോക്കി നല്ല അടിപൊളി ചെയറുകൾ ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ വന്നിറങ്ങിയപ്പോഴേ ആ ഒരു പുല്ലിൻ്റെ ഒരു സ്റ്റാൻഡാണ് നോക്ക നോക്കിയാൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ വന്ന റിയാദ് ഗ്യാലറിയിലോട്ടാണ് റിയാദ് ഗ്യാലറി വന്ന് കയറുമ്പോൾ തന്നെ പതിനൊന്ന് പത്തേ നാൽപ്പത്തഞ്ചായി അവിടെ തന്നെ ഒരു ജുവലിസിൻ്റെയൊക്കെ ഒരു കടയിരുന്നു ജ്വലറി ഇതിൻ്റെ റിങ്ങുകളും ചെയിനും ഒക്കെയുള്ള കട അപ്പം ഒക്കെ പറഞ്ഞാൽ നമുക്ക് തിരിച്ചിത് നമ്മൾ കയറി വരുമ്പോഴേ കടയാണ് അപ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോൾ നോക്കാം എന്നും ഞങ്ങൾ പിന്നെ മുകളിലോട്ട് പോയി വേറൊരു കടയിലും ഒക്കെ കയറിയിട്ട് നേരെ മുകളിലോട്ടാണ് പോയത് മുകളിൽ പോയി പോ നമ്മൾ പോകുമ്പോൾ തന്നെ ഇവിടെ താഴെ തന്നെ ഒരുവിധം കടകളൊക്കെ അടച്ചു തുടങ്ങിയായിരുന്നു ഇത് ജെല്ലി മിഠായികളൊക്കെ ജെല്ലി മോഡലുള്ള മിഠായികൾ വയ്ക്കുന്ന കടയാണ് അവിടെയും തിരിച്ചു വരുമ്പോൾ കയറാം മുന്നൂര് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഈ ജലിമുട്ടായി അങ്ങനെ തിരിച്ചു വരുമ്പോൾ കയറാമെന്നും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നും പോയത് പിന്നെ ഒരു ബാഗിൻ്റെ ഷോപ്പിൽ പോയി പിന്നെ ഞങ്ങൾ ചാ കോഫി വേണമെന്ന് പറഞ്ഞ് മേർക്കൂട്ടണി തൊണ്ട വരുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞാൻ കോഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം മുന്നാച്ചു സ്റ്റാർ ബാക്സ് മതിയെന്ന് പറഞ്ഞിട്ട് അവരത് വാങ്ങി അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ ഈ കോഫി ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു കടയാണ് കേട്ടോ ഇവിടെ നല്ല അടിപൊളി ചപ്പൽസിൻ്റെയൊക്കെ ഒരു കളക്ഷനുള്ള കടയാണ് പക്ഷേ ഇവർക്ക് രണ്ടാൾക്ക് നല്ല ഹൈറ്റ് ഉള്ള കാരണം ഇവിടെ ഉണ്ടായിരുന്ന ചെരുപ്പൊക്കെ ഹീൽസിൻ്റെ ചെരുപ്പുകളായിരുന്നു പക്ഷെ നല്ല ഭംഗിയുള്ള ചെരുപ്പുകളായിരുന്നു മിന്നാമോളും വേറും കൂടി അതിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു കുറേ നേരം അതും ഇതുമൊക്കെ നോക്കി പിന്നെ നല്ല ഇയർ റിങ്സും റിങ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി അപ്പം ഞാനും മുന്നാച്ചു വിക്കായും കൂടി അവിടെ നിന്ന് കോഫിയൊക്കെ കുടിക്കുകയാണ് പിന്നെ വേർക്കൂട്ടരും മിന്നായും അവരും വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അവിടെ കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ മുകളിലോട്ട് തന്നെയാണ് പിന്നെയും പോയത് പിന്നെ മുകളിൽ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കുട്ടികളുടെ പ്ലേയിങ് ഏരിയയാണ് ഈ ഈ മാളിൻ്റെ അകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കറങ്ങാനായിട്ട് ഞങ്ങളുടെ സമയം കുറവായിരുന്നുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് മുകളിലോട്ടും ഒരുപാട് ഷോപ്പുകളിലോട്ടൊന്നും പോയില്ല മുകളിൽ അവിടെ പോയി നിന്ന് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞപ്പോൾ അവിടെ വാട്ടർ ഡാൻസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു മോളിൽ നിന്ന് താഴ്ത്തോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് മിന്നാമോളും മേറും ഞാനും കൈമ്പുൾ മുന്നാച്ചിയും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിലിരുന്ന കോഫി ആ ഒരു ആ ചില്ലിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും അത് കണ്ടില്ലായിരുന്നു അപ്പം പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടും തിരിഞ്ഞപ്പോൾ മേർക്കൂട്ടൻ്റെ കൈ തട്ടി എൻ്റെ മേത്ത് ഫുള്ള് കോഫിയൊക്കെ ആയി പിന്നെ ചെരുപ്പിലും ഒക്കെ കോഫിയായി പിന്നെ അത് പോയി വാഷ്റൂമും തിരക്കി പിന്നെ പോയി അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് പിന്നെ ഇത് ഈ ഒരു ഷോപ്പിൻ്റെ അകത്ത് എല്ലാ ബ്രാൻഡഡ് കടകളും ഉണ്ട് ടക്കുഡു മാക്ഡോണാൾഡ്സ് കെ എഫ് സി പിന്നെ അതുപോലുള്ള സ്റ്റാർബക്സ് ഒരു എല്ലാ സിറ്റി മാക്സ് എല്ലാ ഒരുവിധപ്പെട്ട കടകൾ ഒക്കെ അതിൻ്റെ അകത്തുണ്ട് നല്ല ബ്രാൻഡഡ് അപ്പം ഇക്ക നമുക്ക് ഷവർമ്മ കഴിക്കാമെന്നും പറഞ്ഞ് ഷവർമ്മ വാങ്ങിച്ച് ഞാനും ഇക്കായും മുന്നേച്ചും കൂടി അവിടെ ഇരുന്ന് കഴിച്ച് അവർ രണ്ടുപേരും കൂടി അവിടെ സിറ്റി മാക്സിൻ്റെ അകത്ത് പോയി കാണാനായിട്ട് അതിവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കുകയാണെന്നും പറഞ്ഞ് അങ്ങനെ പോയി ഇവർ ചെന്നവടന്ന് തന്നെ അവിടെ അടച്ച് പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി മേർക്കൂട്ടനെ മരുന്നൊക്കെ വാങ്ങിക്കേണ്ട സമയമൊക്കെ പോയി കാരണം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി മരുന്നൊക്കെ വാങ്ങിച്ച് പിന്നാമോളെ വീട്ടിൽ വാക്കി അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്